കൗശലക്കാരനായ കാള. ഉടമകൾ ഉപേക്ഷിച്ച ഒരു വൃദ്ധനായ കാള കാട്ടിലേക്ക് യാത്രയായി. എന്റെ ഉടമ വളരെ അത്യാഗ്രഹിയാണ്. വാർദ്ധക്യം വരെ അവർ എന്നെ കഠിനാധ്വാനം ചെയ്യിച്ചു. പക്ഷേ ഇപ്പോൾ അവർ എന്നെ ഉപേക്ഷിച്ചു. അവനങ്ങനെ നടന്നു പോകുമ്പോൾ പച്ച വിരിച്ച നിറയെ പുല്ലുകളുള്ള ഒരു പുൽമേട് കണ്ടു. നല്ല ആഹാരം കഴിക്കാൻ പറ്റിയ സ്ഥലം, പിന്നെ സുരക്ഷിതവുമാണെന്ന് തോന്നുന്നു. ദിവസങ്ങൾ സമാധാനപരമായി കടന്നു പോകുമ്പോൾ ഒരു ദിവസം ഒരു സിംഹം ആ പ്രദേശത്തേക്ക് വന്നു. എന്ത് ഭാഗ്യമുള്ള ദിവസമാണിന്ന്! ഭക്ഷണത്തിനായി വലിയൊരു കാളയെ കിട്ടി. നല്ല വിഷമം. സിംഹം കാളയെ കൊല്ലാൻ തയ്യാറെടുത്തു. കാളയ്ക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്തയായിരുന്നു. അവൻ ജാഗ്രതയോടെ നിന്നു. ഹേയ് കുട്ടികളെ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? നമുക്ക് ഭക്ഷണത്തിനായി ഒരു സിംഹത്തെ കൊന്നു തിന്നാം. ഇത് കേട്ട് സിംഹത്തിന്റെ ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ തമാശ പറയുകയാണോ? നിങ്ങൾ എന്നെ കൊല്ലുമോ? ശരി, കാത്തിരിക്കൂ. ഹേയ് കുട്ടികളെ, തയ്യാറാകൂ, സിംഹം അടുത്തു വരുന്നുണ്ട്. ഞാൻ അതിനെ എന്റെ കൊമ്പുകൾ കൊണ്ട് കൊന്ന് നിങ്ങൾക്ക് തരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ കഴിക്കാം. സിംഹം ഒന്ന് മടിച്ചു നിന്നു. ദൈവമേ, ഇത് എന്നെ ശരിക്കും കൊല്ലുമെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഓടിപ്പോകാം. അതവിടെ നിന്ന് എങ്ങോട്ടോ ഓടിപ്പോയി. രക്ഷപ്പെട്ടു, ദൈവത്തിന് നന്ദി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു കുറുക്കൻ സിംഹത്തെ സമീപിച്ചു. ഓ യജമാനനേ, ഇതെന്താണ്? നിങ്ങൾ കാടിന്റെ രാജാവാണ്, കുറുക്കൻ ചിരിച്ചു. ഹേയ് കുറുക്കച്ചാരി, എന്നെ കളിയാക്കി ചിരിക്കാൻ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? അതൊരു ശക്തനായൊരു മൃഗമായതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോന്നത്. യജമാനനെ, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. അതൊരു ശക്തനായ മൃഗമല്ല, അതൊരു കാള മാത്രമാണ്. അത് നിങ്ങളെ പറ്റിച്ചു. അതതിന്റെ കൊമ്പുകൾ കൊണ്ട് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും സിംഹത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. എന്നാൽ സിംഹം കാളയെ കൊല്ലും, അപ്പോൾ കുറച്ച് ഭക്ഷണം എനിക്കും കിട്ടും, കുറുക്കൻ ചിന്തിച്ചു. ശരി എന്റെ പ്രിയപ്പെട്ട രാജാവ്, എന്നോടൊപ്പം വരൂ. ഞാൻ മുന്നിലുണ്ടാകും. അത് നമ്മളെ ആക്രമിച്ചാൽ ഞാൻ പോരാടും. രണ്ടുപേരും അത് അംഗീകരിച്ചു. എന്നിട്ട് കാള നിന്നിരുന്ന സ്ഥലത്തേക്ക് പോയി. കാള അവരെ കണ്ടപ്പോൾ നല്ല ജാഗ്രതയോടെ നിന്നു. ഹേയ് കുറുക്കച്ചാരി, ഞാൻ രണ്ട് സിംഹങ്ങളെ ചോദിച്ചിട്ടെന്താ ഒരെണ്ണത്തിനെ കൊണ്ടുവന്നത്? നിനക്ക് ഞങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ല. നീ ഇന്ന് ഞങ്ങളുടെ ഭക്ഷണമാകും. യജമാനൻ, പോയി അതിനെ കൊല്ലു. കുറുക്കച്ചാരി, ഈ ഒരു സിംഹം മതിയാകില്ല. പോയി മറ്റൊരു സിംഹത്തെ കൊണ്ടുവരും, അപ്പോഴേക്കും ഇതിനെ ഞാൻ കൊല്ലാം. അപ്പോൾ കോപാകുലനായ സിംഹം കുറുക്കിനെ ഭീഷണിപ്പെടുത്തി. ഹേയ് കുറുക്കച്ചാരി, നിങ്ങൾ എന്നെ കൊന്നു തിന്നാൻ ശ്രമിക്കുകയാണോ? ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം എന്നും പറഞ്ഞ് സിംഹം അവിടെ നിന്ന് ഓടിപ്പോയി. പിന്നാലെ കുറുക്കനും. ദൈവത്തിന് നന്ദി, ഇനി എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറണം. വലിയ അപകടങ്ങളെ പോലും നിങ്ങൾക്ക് ബുദ്ധിപരമായി നേരിടാം. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക.